ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പി ഇ സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള എൽ ജി എസ് മെയിൻ പരീക്ഷാ പരിശീലനമാണ് എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സാധനങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കുട്ടികളിൽ തെയ്റോക്സിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ ക്രട്ടിനിസം കുട്ടികളിൽ തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ ക്രിട്ടിനിസം ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമേത് ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമേത് ജീവകം സി ആനക്കൊമ്പൻ ഏത് വിളയുടെ അത്യുൽപാദനശേഷിയുള്ള വെണ്ട ആനക്കൊമ്പൻ ഏത് വിളയുടെ അത്യുൽപാദനശേഷിയുള്ള വിത്തിനമാണ് വെണ്ട മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ഡോട്ട്സ് ഏത് രോഗത്തിന് നൽകുന്ന ചികിത്സാരീതിയാണ് ക്ഷയം ഡോട്ട്സ് ഏതു രോഗത്തിന് നൽകുന്ന ചികിത്സാരീതിയാണ് ക്ഷയം ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രെലിൻ ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രെലിൻ നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം മുന്നൂറ് ഒരു മൂലക ആറ്റത്തിന് ആകെ മൂന്ന് ഷെല്ലുകളാണുള്ളത് ഏറ്റവും പുറത്തെ ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണുകൾ ഉണ്ട് ഈ മൂലകത്തിൻ്റെ മാസ് നമ്പർ ഇരുപത്തിയേഴായാൽ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് പതിനാല് ഒരു മൂലക ആറ്റത്തിന് ആകെ മൂന്ന് ഷെല്ലുകളാണുള്ളത് ഏറ്റവും പുറത്തെ ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണുകൾ ഉണ്ട് ഈ മൂലകത്തിൻ്റെ മാസ് നമ്പർ ഇരുപത്തിയേഴായാൽ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര പതിനാല് ഓക്സൈഡുകളാക്കി മാറ്റിയ ലോഹ സംയുക്തങ്ങളിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി നിരോക്സീകരണം ഓക്സൈഡുകളാക്കി മാറ്റിയ ലോഹസംയുക്തങ്ങളിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി നിരോക്ഷീകരണം ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയ ഒരു മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടാനാണ് സാധ്യത കൂടുതൽ ഒന്ന് ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയ ഒരു മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടാനാണ് സാധ്യത കൂടുതൽ ഒന്നാം ഗ്രൂപ്പിൽ മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിച്ചാൽ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിച്ചാൽ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ആൻറ്റി പാരറ്റിക്സ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ആൻറി പാരറ്റിക്സ് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ ഇലക്ട്രിക് ബെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം വൈദ്യുതോർജം ശബ്ദോർജമാകുന്നു ഇലക്ട്രിക് ബെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം വെയ്തുദോർജ്ജം ശബ്ദോർജമാകുന്നു ഐസ് സ്കേറ്റിംഗ് സാധ്യമാകുന്ന പ്രതിഭാസം പുനർഹിമായനം ഐസ് സ്കേറ്റിംഗ് സാധ്യമാകുന്ന പ്രതിഭാസം പുനർഹിമായനം ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വച്ചിരിക്കുന്ന ഒരു നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനം ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന ഒരു നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനം ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സായാജി റാവു ഗെയ്ക്ക് ബാദ് മൂന്നാമൻ ആരംഭിച്ച ബാങ്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബാങ്ക് ഓഫ് ബറോഡ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സായാജി റാവു ഗൈക്ക് ബാദ് മൂന്നാമൻ ആരംഭിച്ച ബാങ്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബാങ്ക് ഓഫ് ബറോഡ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് നിലവിൽ വന്ന ജില്ല പാലക്കാട് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് നിലവിൽ വന്ന ജില്ല പാലക്കാട് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക ഹബായി മാറിയത് ബാംഗ്ലൂരു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക ഹബായി മാറിയത് ബാംഗ്ലൂരു അടുത്തിടെ ചന്ദ്രൻ്റെ ആദ്യ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ രാജ്യം യു എസ് അടുത്തിടെ ചന്ദ്രൻ്റെ ആദ്യത്തെ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ രാജ്യം യു എസ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണ് വയലാർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളപ്പം ആരുടെ സ്മാരകമാണ് വയലാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളത്തോൾ അവാർഡ് ജേതാവ് പോൾ സക്രിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളത്തോൾ അവാർഡ് ജേതാവ് പോൾ സക്രിയ രണ്ടായിരത്തി ഇരുപത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം സ്ഥാപിക്കുന്നത് എവിടെ റൂർഖേല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം സ്ഥാപിക്കുന്നത് എവിടെ റൂർഖേല ആന്ധ്രാപ്രദേശിന്റെ നീതിനായ തലസ്ഥാനം കർണൂൽ നീതിനായ തലസ്ഥാനം കർണൂൽ നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ എത്രാമത് ബജറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപതിലേത് പതിനൊന്ന് ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ എത്രാമത് ബജറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപതിലേത് പതിനൊന്ന് കരിങ്കടലിൽ പ്രകൃതിവാതക റിസർവ് കണ്ടുപിടിച്ച രാജ്യം തുർക്കി കരിങ്കടലിൽ പ്രകൃതിവാതക റിസർവ് കണ്ടുപിടിച്ച രാജ്യം തുർക്കി കൃഷിയിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂരി കൃഷിയിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂരി വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റിനാൽപത് വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത് കേരള സർക്കാരിൻ്റെ സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ടൊവിനോ തോമസ് കേരള സർക്കാരിൻ്റെ സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ടൊവിനോ തോമസ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലൻഡ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് പത്തൊമ്പത് റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലൻഡ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് പ്രസിഡന്റിന്റെ അധികാരത്തെ ദുർബലപ്പെടുത്തിയ ഭേദഗതിയെ മറികടക്കാനായി പുതിയ ഭരണഘടന നിർമ്മിക്കാൻ ആരംഭിക്കുന്ന രാജ്യം ശ്രീലങ്ക പ്രസിഡന്റിന്റെ അധികാരത്തെ ദുർബലപ്പെടുത്തിയ ഭേദഗതിയെ മറികടക്കാനായി പുതിയ ഭരണഘടന നിർമ്മിക്കാൻ ആരംഭിക്കുന്ന രാജ്യം ശ്രീലങ്ക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ബഹദൂർഷ രണ്ടാമൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ബഹദൂർഷ രണ്ടാമൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന പുസ്തകം എഴുതിയത് എസ് എൻ സെൻ എറ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന പുസ്തകം എഴുതിയത് എസ് എൻ സെൻ സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസം നൽകണം എന്ന ഉദ്ദേശത്തോടെ ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നൈ താലിം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസം നൽകണം എന്ന ഉദ്ദേശത്തോടെ ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നൈ താലിം സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതായി പദം ആദ്യമായി ഉപയോഗിച്ചത് ദൈ നവറോജി മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി വി പി മേനോൻ മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി വി പി മേനോൻ മുംബൈയിൽ ഭീകരരെ തുരത്താൻ എൻ എസ് ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏതു സൈനിക നീക്കത്തിലാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ വീരമൃത്തു വരിച്ചത് ഓപ്പറേഷൻ മേഘദൂത് മുംബൈയിൽ ഭീകരരെ തുരത്താൻ എൻ എസ് ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏതു സൈനിക നീക്കത്തിലാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ വീരമൃത്യുവരിച്ചത് ഓപ്പറേഷൻ മേഘദൂത് ദേശീയ വികസന സമിതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറ് ദേശീയ വികസന സമിതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം തന്നിരിക്കുന്നവയിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഹേബിയസ് കോർപ്പസ് തന്നിരിക്കുന്നവയിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഹേബിയസ് കോർപ്പസ് പതിനൊന്നാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാറാം ഭേദഗതി പതിനൊന്നാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി എൺപത്തിയാറാം ഭേദഗതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പത്തൊമ്പത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാക്കുന്ന അനുച്ഛേദം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ സമയത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് അലി അഹമ്മദ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഫക്രുദ്ദീൻ അലി അഹമ്മദ് സിന്ധു കരാർ ഒപ്പുവച്ച രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ള സംസ്ഥാനം നാഗാലാൻഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ള സംസ്ഥാനം നാഗാലാൻഡ് കോറമാൻഡൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണിനും മണ്ണ് കോറമാൻഡൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണിനും മണ്ണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള കേരളത്തിലെ ജില്ല പാലക്കാട് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള കേരളത്തിലെ ജില്ല പാലക്കാട് കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ച മലയാളമാണ് എൻ്റെ ഭാഷ എന്നത് ആരുടെ വരികളാണ് എം ടി വാസുദേവൻ നായർ കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ച മലയാളമാണ് എൻ്റെ ഭാഷ എന്നത് ആരുടെ വരികളാണ് എം ടി വാസുദേവൻ നായർ കേരളത്തിലെ ഏക ഏകശകുനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പവിത്രേശ്വരം കേരളത്തിലെ ഏകശകുനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പവിത്രേശ്വരം കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കേരളത്തിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന പരിശീലന പദ്ധതിയായ സ്പ്രിൻ്റ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്ലറ്റിക്സ് കേരളത്തിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന പരിശീലന പദ്ധതിയായ സ്പ്രിൻ്റ് പദ്ധതി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്ലറ്റിക്സ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക കേരളത്തിൽ നടന്ന ഏത് കലാപവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് കലാപം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക കേരളത്തിൽ നടന്ന ഏത് കലാപവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് കുറിച്ച കലാപം ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നടത്തിയത് അക്കമ്മ ചെറിയൻ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നടത്തിയത് അക്കാമാച്ചെറിയാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ജി പിള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ജി പിള്ള തോറ്റം എന്നത് ഏത് കലാരൂപത്തിലെ പ്രാഥമിക ചടങ്ങാണ് തെയ്യം തോറ്റം എന്നത് ഏത് കലാരൂപത്തിലെ പ്രാഥമിക ചടങ്ങാണ് ആഷസ് ട്രോഫി കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി എം ഡി വത്സമ്മ ശബ്ദസുന്ദരൻ എന്ന വിശേഷണമുള്ള സാഹിത്യകാരൻ വള്ളത്തോൾ നാരായണമേനോൻ ശബ്ദസുന്ദരൻ എന്ന വിശേഷണമുള്ള സാഹിത്യകാരൻ വള്ളത്തോൾ നാരായണ മേനോൻ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട് കേരള മത്സ്യഫെഡ് ഉൽപ്പന്നം ന്യൂട്രിഫിഷ് കേരള മത്സ്യഫെഡ് ഉൽപ്പന്നം ന്യൂട്രിഫിഷ് കേരളത്തിൽ കാട്ടാടി ഫാം സ്ഥിതി ചെയ്യുന്ന അഗളി ഏത് ജില്ലയിലാണ് പാലക്കാട് കേരളത്തിൽ കാട്ടാടി ഫാം സ്ഥിതി ചെയ്യുന്ന അഗളി ഏത് ജില്ലയിലാണ് പാലക്കാട് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ കേരളത്തിൽ ആദ്യമായി ത്രീ ജി സംവിധാനം നിലവിൽ വന്ന ജില്ല കോഴിക്കോട് കേരളത്തിൽ ആദ്യമായി ത്രീ ജി സംവിധാനം നിലവിൽ വന്ന ജില്ല കോഴിക്കോട് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം റഷ്യ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം റഷ്യ ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം